നമസ്കാരം. ഗുരുവായൂരപ്പന്റെ മുന്നിൽ പോയി ആ വിളക്കിരിക്കുന്നിടത്താണോ കണ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ച നമ്മുടെ മുഖ്യമന്ത്രി എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അതുപോലെ തന്നെ അമ്പലത്തിൽ പോയതിന് വിശദീകരണം നൽകേണ്ടി വന്ന കടകംപള്ളി സുരേന്ദ്രനെയും എല്ലാവർക്കും അറിയാം. ഇവിടെ ഹൈന്ദവ വിശ്വാസങ്ങളും ഹൈന്ദവ ആചാരങ്ങളും മാത്രമേ ഇവർക്കൊക്കെ മോശമായിട്ടുള്ളൂ. വേറെ എന്ത് ചെയ്താലും ഒരു കുഴപ്പവും ഇവിടെ സഖാക്കൾക്കോ പാർട്ടിക്കാർക്കോ നേതൃത്വത്തിനോ ഒന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ കോവിഡ് കാലമാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ചെറിയ ക്ഷേത്രങ്ങൾ മുതൽ വലിയ ക്ഷേത്രങ്ങൾ വരെ കോവിഡ് പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ട് കൃത്യമായി അതനുസരിച്ചുകൊണ്ടാണ് എല്ലാവരും ദർശനം നടത്തുന്നത്. അതിൽ ഒരു 90% അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ചിലയിടങ്ങളിൽ അതിന് പോരായ്മകൾ ഉണ്ടായേക്കാം. പക്ഷേ നമ്മുടെ ദേവസ്വം സഹകരണ മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ്റെ സഹധർമ്മിണിയും മരുമകളും ഗുരുവായൂർ ക്ഷേത്രത്തിൽ കോവിഡ് പ്രോട്ടോകോളുകൾ പാലിക്കാതെ ദർശനം നടത്തി എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. എന്താണ് അങ്ങനെ എന്നറിയില്ല. മന്ത്രിയുടെ പത്നിക്ക് അല്ലെങ്കിൽ മന്ത്രിയുടെ മരുമകൾക്ക് എന്താ കൊമ്പുണ്ടോ എന്നാണ് ഭക്തജനങ്ങൾ ചോദിക്കുന്നത്. അവിടെ ഭക്തജനങ്ങൾ ഇപ്പോൾ അത്യാവശ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായി ക്യൂ പാലിച്ച്, കോവിഡ് നിയമങ്ങൾ പാലിച്ച്, സാമൂഹ്യ അകലം പാലിച്ച്, മാസ്ക് ധരിച്ച് ഒക്കെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടക്കുന്നത്. പക്ഷേ മന്ത്രിയും മന്ത്രിയുടെ പുത്രവധുവും ഇത്തരത്തിൽ കോവിഡ് പ്രോട്ടോകോളുകൾ പാലിക്കാതെ എന്തിനവിടെ എത്തി, അല്ലെങ്കിൽ അവർക്ക് എന്തിന് അനുവാദം കൊടുത്തു എന്ന ചോദ്യമാണ് സാധാരണ ഭക്തർ ചോദിക്കുന്നത്. നോക്കാം അതിൻ്റെ വിശദാംശങ്ങൾ. അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി മന്ത്രിപത്നിക്കും കൂട്ടർക്കും ബന്ധുക്കൾക്കുമൊക്കെ സുഖ ദർശനമാണ് ലഭിച്ചത്. നാലമ്പലത്തിലേക്ക് ഭക്തർക്കുള്ള ദർശന നിയന്ത്രണ നിയമങ്ങൾ മറികടന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ ബി മോഹൻദാസ്, ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ പത്നി സുലേഖ സുരേന്ദ്രനും മരുമകൾക്കും ദർശന സൗകര്യമൊരുക്കി കൊടുത്തതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്, ചർച്ചയായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിക്ക് ശേഷമാണ് ചെയർമാൻ, ഭരണസമിതി അംഗങ്ങളായ കെ ബി ഷാജി, കെ അജിത്ത്, ദേവസ്വം കമ്മീഷണർ പി വേണുഗോപാൽ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി മീന, ദേവസ്വം ചെയർമാൻ്റെ ഭാര്യ സഹോദരി തുടങ്ങിയവരോടൊപ്പം മന്ത്രിപത്നിയും പുത്രവധുവും നാലമ്പലത്തിന് അകത്തേക്ക് പ്രവേശിച്ചത്. പുറത്തുനിന്നുള്ള ഒരു ഭക്തനും ക്ഷേത്രത്തിനകത്ത് ക്ഷേത്രത്തിനകത്ത് ഇല്ലാത്ത സമയത്താണ് മന്ത്രിപത്നിയും മരുമകളും ദർശനം നടത്തിയത്. ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ശ്രീശങ്കറും മാനേജർ ഷാജു ശങ്കറും നാലമ്പലത്തിനകത്ത് ഉണ്ടായിരുന്നു. 1 മണിക്കൂറിലധികം സോപാനപ്പടിക്കരികിലും വാതിൽമാടത്തിലുമായി ചെലവഴിച്ച മന്ത്രിപത്നിയും മരുമകളും അഭിഷേകവും മലർനിവേദ്യവും ഒക്കെ കഴിഞ്ഞാണ് മടങ്ങിയത്. പുറത്തിറങ്ങി ദ്വാദശിപ്പണവും സമർപ്പിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് ഗുരുവായൂരിലെത്തി. ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ താമസിച്ച ഇവർ ഏകാദശി ദിവസമായ ബുധനാഴ്ച 2 നേരവും നാലമ്പലത്തിനകത്ത് കയറി ദർശനം നടത്തി. എന്താണ് നാലമ്പലത്തിനകത്തേക്ക് മന്ത്രിപത്നിക്കും മരുമകൾക്കും എന്താണ് കോവിഡ് പ്രോട്ടോകോളുകൾ അംഗീകരിച്ചുകൊണ്ട് അല്ല കോവിഡ് പ്രോട്ടോകോളുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് എന്തിന് ദർശനം നടത്താൻ അനുവാദം കൊടുത്തു? ഈ ചോദ്യം സാധാരണക്കാർ ആരായാലും ചോദിച്ചു പോകും. മന്ത്രി വന്നോട്ടെ, കുഴപ്പമില്ല, മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അതിനുള്ള അനുവാദമുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷൻ മറ്റു കാര്യങ്ങളുണ്ട്. മന്ത്രി പത്നിക്കും മരുമകൾക്കുമൊക്കെ എന്ത് പ്രത്യേകതയാണ് ഉള്ളത് എന്ന് മനസ്സിലാകുന്നില്ല. ഒരു ഭക്തനെ പോലും നാലമ്പലത്തിന് അകത്തേക്ക് ഇപ്പോൾ പ്രവേശിപ്പിക്കുന്നില്ല, നമുക്കറിയാം. ഗുരുവായൂർ പോയവർക്കറിയാം. എന്നിരിക്കെയാണ് മന്ത്രിപത്നിയും മറ്റും അകത്ത് കയറ്റിയത്. രാവിലെ ഏതാണ്ട് 4:30 മുതൽ 8:30 വരെയാണ് പുറമെന്നുള്ള ഭക്തർക്ക് ചുറ്റമ്പലത്തിൽ കിഴക്കേ വാതിൽമാടത്തിൽ ദർശനത്തിനുള്ള സൗകര്യം. അതും പ്രദേശത്തുള്ളവർക്ക് രാവിലെ 9:30 മുതലാണ് ഓൺലൈൻ വഴി ദർശനം ഒരുക്കിയിട്ടുള്ളത്. 2 മുമ്പാണ് ഈ 2 സമയങ്ങൾക്ക് മുമ്പാണ് മന്ത്രിപത്നിയും മരുമകളും ദർശനം നടത്തിയത്. കീഴ്ശാന്തിക്കാർക്കും അതുപോലെ പ്രവർത്തിക്കാർക്കും കഴകക്കാർക്ക് പോലും ഡ്യൂട്ടിയില്ലാത്ത സമയത്ത് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം ഇല്ല എന്നിരിക്കെയാണ് മന്ത്രിപത്നിക്കും കൂട്ടർക്കും ഈ അനുമതി നൽകിയത്. ഏകാദശി ദിവസം രാവിലെ ചെയർമാൻ നാലമ്പലത്തിന് അകത്തു നിന്ന് പുറത്തു വരാൻ വൈകിയതിനാൽ അന്നത്തെ ശിവേലി വൈകി. അതുപോലെ ഉച്ചപൂജ കഴിഞ്ഞ് ചെയർമാൻ പുറത്ത് കടക്കാൻ വൈകുന്നതുമൂലം പല ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ ഉച്ചപൂജ കഴിഞ്ഞുള്ള നടയടക്കലും വൈകാറുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് അഷ്ടമിരോഹിണി നാളിൽ ക്ഷേത്രത്തിനകത്ത് കടന്ന് ദർശനം നടത്തി വഴിപാടുകൾ ചീട്ടാക്കി കടകംപള്ളി സുരേന്ദ്രൻ വിവാദമുണ്ടാക്കിയ കാര്യമൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം. ആയിക്കോട്ടെ, അതൊക്കെ ആയിക്കോട്ടെ, അദ്ദേഹം വിവാദമുണ്ടാക്കിയതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിപ്പോൾ ദേവസ്വം ഗുരുവായൂർ ദേവസ്വത്തിലെ അംഗങ്ങൾ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശനങ്ങളെ ദർശനത്തെയും പൂജാ സമയങ്ങളെയും ഒക്കെ ബാധിക്കുന്ന രീതിയിൽ പെരുമാറുകയാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ മന്ത്രിപത്നിയും മരുമകളും കൂടി എത്തി ഈ കോവിഡ് പ്രോട്ടോകോളുകളൊന്നും പാലിക്കാതെ നാലമ്പലത്തിനകത്ത് കയറി സുഖമായി ദർശനം നടത്തിയത്. തീർച്ചയായും ദർശനം നടത്തിയതിൽ നമുക്കാർക്കും ഒരു വിരോധവുമില്ല. പക്ഷേ മറ്റുള്ള സാധാരണക്കാരായ ഭക്തജനങ്ങൾ നാലമ്പലത്തിനകത്തേക്ക് കയറാത്തപ്പോൾ, അതും പ്രദേശവാസികൾ പോലും നാലമ്പലത്തിനകത്തേക്ക് കയറാത്തപ്പോൾ, കോവിഡ് പ്രോട്ടോകോൾ എന്ന ഈ ഒരു ഇന്ത്യ മുഴുവൻ പാലിക്കപ്പെടുന്ന ഒരു നിയമം ഇവിടെ നിലവിലുള്ളപ്പോൾ, ഇത്തരത്തിൽ ഇതിനെയൊക്കെ ചവിട്ടിമെതിച്ചുകൊണ്ട് ഇങ്ങനെ മന്ത്രിപത്നിയും പുത്രവധുവും ദർശനം നടത്തിയത് എന്തിനാണെന്ന് മാത്രമേ നാട്ടുകാർ ചോദിക്കുന്നുള്ളൂ. നമ്മളും അത് തന്നെയേ ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നും ചോദിക്കുന്നില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.